ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിൽ കുടിവെള്ളമില്ലാതെ വലയുമ്പോൾ ജല അതോറിറ്റി റെയിൽവേക്ക് വെള്ളം നൽകിയത് പ്രതിഷേധത്തിനിടയാക്കി. നഗരസഭ ചുമതലപ്പെടുത്തിയ കുടിവെള്ള വിതരണ ടാങ്കർ ലോറികൾ എത്തിയപ്പോൾ വെള്ളമില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചതിന് ശേഷം ജല അതോറിറ്റി റെയിൽവേക്കുള്ള വാഹനത്തിൽ വെള്ളം നൽകിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. നഗരസഭയിലുള്ളവർക്ക് വെള്ളം നൽകാതെ റെയിൽവേക്ക് വെള്ളം നൽകുന്നതിനെ നഗരസഭ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് റെയിൽവേക്ക് വെള്ളം നൽകുന്നത് നിർത്തിവെക്കുകയാണെന്നും ഷൊർണൂർ നഗരസഭയിലേക്കും വാണിയംകുളം പഞ്ചായത്തിലേക്കും മുൻഗണന നൽകിയ ശേഷമേ മറ്റുള്ളവർക്ക് വെള്ളം നൽകൂ എന്ന് ജല അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതായി നഗരസഭ അധ്യക്ഷൻ പറഞ്ഞു. നഗരസഭയിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിൻ്റെ വിതരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടാങ്കിൽ നിന്ന് റെയിൽവേ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി കരാർ കൊടുത്തവരാണ് ഇവിടെ പൈസ അടച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ പൈസ അടച്ചതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവരുടെ ഒരു വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞ സ്ഥിതിയിൽ നമ്മൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിറച്ച വെള്ളം കൊണ്ടുപോവുകയും ഇനിയുള്ളത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള വെള്ളത്തിനുൾപ്പെടെ വാണിയംകുളം, ഷൊർണൂർ ഇന്ത്യ പരിഗണന നൽകുകയും അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനുമായിട്ട് ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം രമ്യമായിട്ട് ഇവിടെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. റെയിൽവേ മാർച്ചിൽ പൈസ കിട്ടിയിട്ടുള്ളതാണ്, ഒന്നിച്ച് പൈസ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലവർ രണ്ട് മൂന്ന് ലോഡ് കൊണ്ടുപോയി. ഒരു ലോഡ് ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ പെട്ടെന്ന് അവർ തീരെ കുറച്ച് ദിവസങ്ങളായി എടുത്തു എന്നതുകൊണ്ട് ഇന്നൊരു ലോഡ് കൊടുത്താണ്. അപ്പോൾ അത് ഈ താഴെ എക്സിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുതെന്ന്. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നഗരസഭാ പ്രദേശത്ത് 10-ഉം 15-ഉം ദിവസങ്ങളെടുത്താണ് കുടിവെള്ളം എത്തുന്നത്. അതിനിടെ ജല അതോറിറ്റിയുടെ ഈ നടപടി വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. വിഷയം വന്നിട്ട് വാട്ടർ അതോറിറ്റിയിൽ വെള്ളമില്ല, നിങ്ങൾ പുറമേ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളം പുറമേ നിന്ന് എടുക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ വാൾവ് കംപ്ലയിൻ്റ് ആണ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇന്ന് വെള്ളം എടുക്കാണ്ടിരുന്നത്. ഇവിടെ വന്ന് ഞങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളെ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു വെള്ളം ഇവിടെ ഇരുന്ന് ടാങ്കർ അടിക്കുന്നുണ്ടല്ലോ വലിയ ടാങ്കർ. ആ പ്രകാരം ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഒരു വെള്ളം തുറന്നതും കൊടുത്തതും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. ടാങ്കർ വന്ന് വെള്ളം കൊണ്ടുപോകുന്നത് റെയിൽവേയിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ആ പ്രകാരമാണ് ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് വെള്ളം അറിഞ്ഞിട്ടില്ല വന്ന് വെള്ളം തരും ചെയ്തു. ഇപ്പോൾ വന്ന് ചെയർമാനും ഇവരൊക്കെ വന്ന് ഇടപെട്ടതിൻ്റെ പുറത്ത് വെള്ളം തരാം, ഇനി മുതൽ ടാങ്കർ അടിക്കില്ല. അതിരൂക്ഷമായി നിൽക്കുന്ന ഈ സമയത്താണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാങ്കറിൽ വെള്ളം കൊടുത്തു, ടാങ്കർ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ ഓഫീസേഴ്സ് എല്ലാവരും പറയുന്നത്. അതേസമയം മാസങ്ങൾക്ക് മുമ്പ് വെള്ളം നൽകുന്നതിനായി റെയിൽവേ പണമടച്ചതിനാലാണ് വെള്ളം നൽകിയതെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇത്ര രൂക്ഷമായ വെള്ളക്ഷാമം നേരിടുമെന്ന് അറിയില്ലായിരുന്നുവെന്നും ജല അതോറിറ്റി അധികൃതർ പറയുന്നു.